യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജരേഖയിൽ കെ പി സി സിയും അന്വേഷണത്തിന് മുതിർന്ന നേതാക്കളെ ചുമതലപ്പെടുത്തുമെന്ന് കെ സുധാകരൻ അറിയിച്ചു. കൃത്രിമം കാട്ടിയിട്ടുണ്ടെങ്കിൽ ഉത്തരവാദികൾക്കെതിരെ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് പോലീസ് നോട്ടീസ് നൽകി. അപമതിപ്പല്ല, ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പാർട്ടിക്കകത്തുള്ള ഒരു അഭ്യന്തര സംഭവം ഇങ്ങനെ തർവത തർവണം നടത്തുന്ന സമയം വന്നിട്ട് അതിനെക്കുറിച്ച് പാർട്ടി അന്വേഷിച്ചില്ല എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും അംഗീകരിക്കുമോ? ജനം അംഗീകരിക്കൂ. ഞങ്ങൾക്ക് ബാധ്യതയല്ലേ? ഞങ്ങളുടെ കാര്യം, ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ അത്? ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റുന്നത്. ഇതിന്റെ അകത്ത് ഞാൻ ഒരു കാര്യം പറയുന്നു, ഇതിന്റെ അകത്ത് കൃത്രിമം കാണിച്ച നടപടികൾ ഉണ്ടായി എങ്കിൽ അതിന്റെ ഉത്തരവാദികളെ കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിക്കും. ആ ഉത്തരവാദികൾക്കെതിരെ നടപടിയും ഉണ്ടാകും. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് കെ ജി കമലേഷ് ഉണ്ട്. കമലേഷ്, യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നടന്നു, പുതിയ നേതൃത്വം വന്നു, അത് കരുത്താകുമെന്ന് കരുതി, പക്ഷേ അതിനിടയിൽ അപ്രതീക്ഷിതമായി വന്ന വിവാദം, അത് വലിയ ക്ഷീണവുമായി. ആ ഘട്ടത്തിലാണോ അന്വേഷണത്തിനടക്കം കെ പി സി സി തയ്യാറെടുക്കുന്നത്? നിമി, ഇതുവരെ യൂത്ത് കോൺഗ്രസിലെ ഈ ഒരു തിരിച്ചറിയൽ വിവാദം, കാട് വിവാദത്തിൽ പൂർണ്ണമായും ആ സംഘടനയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് കെ പി സി നേതൃത്വം സ്വീകരിച്ചത്. പക്ഷേ ഇന്ന് മുതൽ അതിൻ്റെ ടൗണിൽ നേതാക്കൾ ഒരു ചേഞ്ച്, മാറ്റം വരുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഇത് നിമി സൂചിപ്പിച്ച പോലെ പാർട്ടിക്ക് തന്നെ ക്ഷീണമാകുന്നു, പാർട്ടിയുടെ പ്രതിച്ഛായയെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് സംഘടനാപരമായ ഒരു അന്വേഷണത്തിലേക്ക് കെ പി സി സി കടക്കുന്നത്. ഇന്ന് തന്നെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അന്വേഷണ സമിതി വയ്ക്കും. പക്ഷേ ഒരു ഏജൻസി നടത്തിയ തെരഞ്ഞെടുപ്പാണ്, അതിലത്തെ എത്രത്തോളം സാങ്കേതികമായ കാര്യങ്ങൾ ഒരു പാർട്ടിയുടെ അന്വേഷണ സമിതിക്ക് അന്വേഷിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കുറവ് ഇപ്പോഴുമുണ്ട്. എന്തായാലും ഇത് വളരെ ഗൗരവത്തോടെ എടുക്കുന്നു. ഇന്നലെ മുതൽ പാർട്ടിക്കും ചില പരാതികൾ കെ പി സി അധ്യക്ഷൻ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് തന്നെ കിട്ടി എന്നുള്ള സൂചനയും വരുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിലേക്ക് പോകുന്നത്. ഒരേ സമയം പോലീസ് അന്വേഷണം, അതുപോലെ തന്നെ പാർട്ടിയുടെയും അന്വേഷണം. അങ്ങനെ അന്വേഷണത്തിലേക്ക് പാർട്ടി കടക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ സംസ്ഥാന അധ്യക്ഷനെ ഇപ്പോഴും കെ പി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആരും തന്നെ അവിശ്വസിക്കുന്നില്ല. ചിലർ ചില കൃത്രിമങ്ങൾ കാണിച്ചിട്ടുണ്ടാകും, അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ കെ പി സി നേതൃത്വം നൽകുകയാണ്.